മനുഷ്യ മനസ്സിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ. നന്മ കടന്നു വരും, സ്നേഹം കടന്നു വരും, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ഓർക്കും, സമൂഹത്തെക്കുറിച്ച് ഓർക്കും, സന്തോഷം സങ്കടം ഇവയുടെ ഒക്കെ വികാരങ്ങൾ ഒരു പക്ഷേ നമുക്ക് അറിയാതെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നിറവായി കൊണ്ടുവരുന്നതാണ് സിനിമ. ബാല്യത്തിൻ്റെ ഓർമ്മയിൽ നാട്ടുപുറത്തെ ഒരു സിനിമ ടാക്കീസിൽ തറയിലിരുന്ന് പൂഴിമണലിരുന്ന് പൂമ്പാറ്റ എന്നൊരു സിനിമ കണ്ടതെന്നും ഓർമ്മയുണ്ട്. അതൊരു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പൂമ്പാറ്റ സിനിമ കാണാൻ വേണ്ടി സിനിമ ടാക്കീസിൻ്റെ മണലിലിരുന്ന് 50 പൈസ 10 കശുവണ്ടി കൊടുത്ത് ആ കശുവണ്ടിക്ക് 50 പൈസ വാങ്ങി അത് കൊണ്ടുപോയി സിനിമയ്ക്ക് പോയൊരു ഓർമ്മ. ഇന്നും അത് ആ പൂമ്പാറ്റ സിനിമയിലെ രംഗങ്ങളും പാട്ടുകളും അറിയാതെ മനസ്സിൽ കടന്നവരാണ്. അതിനുശേഷം സിനിമയെ വളരെ ഗൗരവത്തോടു കൂടി ഇന്ന് കാണുന്നത് വരെ എത്തി. എന്തോ ഒരു ഭാഗ്യം പോലെ 3 സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു അവസരവും കിട്ടി. ആ 3 സിനിമയും റിലീസാവുകയും ചെയ്തു. ഇപ്പോഴൊരു പുതിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പുതിയ ടെലിഫിലിമിലും ഇപ്പോൾ അഭിനയിച്ച് അടുത്ത ദിവസം അത് റിലീസാവുകയാണ്. സിനിമയെ വളരെ നല്ല അർത്ഥത്തിൽ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലുള്ളൊരു എളിയ നാട്ടുപുറത്തുകാരൻ എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയട്ടെ. സിബിമലയിൽ സംവിധാനം ചെയ്ത മമ്മൂട്ടി മുഖ്യ കഥാപാത്രമായി അഭിനയിച്ച കവിയൂർ പൊന്നമ്മ പൂർണ്ണമായൊരും ഒരമ്മയുടെ ഹൃദയവികാരത്തോടുകൂടി സ്വീകരിച്ച മലയാളിയുടെ മനസ്സിനകത്ത് നൊമ്പരത്തിൻ്റെ ഒരുപാട് വികാര വായ്പകൾ സമ്മാനിച്ച തനിയാവർത്തനം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ ആ സിനിമ 3 തവണ കണ്ടു. ആ സിനിമ കണ്ട് 3 തവണയും എൻ്റെ കണ്ണ് നിറഞ്ഞു. വാത്സല്യനിധിയായ ഒരു അമ്മ ഒരു മകനെ മറ്റുള്ളവരെല്ലാവരും കൂടി പാരമ്പര്യത്തിൻ്റെയും ചിട്ടയുടെയും കാര്യങ്ങൾ പറഞ്ഞ് ഭ്രാന്തനായി ചിത്രീകരിച്ച് ഒരു മുറിക്കുള്ളിൽ അടച്ചു പൂട്ടി ആ സിനിമയുടെ ഓരോ ഷോട്ടും നമുക്ക് മാറ്റിവെക്കാനില്ല. സിബിമലയിൽ മനോഹരമായി ഒപ്പിയെടുത്തൊരു ഹൃദയകാവ്യമാണ് തനിയാവർത്തനം. ഈ ലോകത്തെ എല്ലാ മനുഷ്യനും മനുഷ്യൻ്റെതായ വികാരങ്ങളുണ്ട്. ആ വികാരങ്ങൾക്ക് അതിർവരമ്പില്ല. പ്രത്യേകിച്ചും അച്ഛനും മക്കളും എന്നുള്ള വികാരം, അമ്മയും മക്കളും തമ്മിലുള്ള വികാരം, അത് ഈ ലോകത്ത് ഒരു കൊടുങ്കാറ്റിനും ഒരു സുനാമിക്കും ഒരു പേമാരിക്കും അകറ്റാൻ കഴിയാത്തതാണ്. അച്ഛനൊരു പക്ഷേ ഏറ്റവും നല്ല ആദർശവാനായ ആളാവാം. താൻ തൻ്റെ വിശ്വാസ പ്രമാണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാവാം. ഏറ്റവും അവസാനം ഒരു ദുർബല നിമിഷത്തിൽ തൻ്റെ ബീജത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നും ഉണ്ടായതാണ് മക്കളെന്ന് വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും സഹിക്കാൻ കഴിയില്ല. കിരീടം സിനിമ മലയാളികളുടെ മനസ്സിൽ കൊടുത്തിട്ട് ഒരുപാട് സന്ദേശമുണ്ട്. ആ സന്ദേശത്തിൽ ഏറ്റവും ടച്ചിങ് ആയി വരുന്നൊരു സീനുണ്ട്. പോലീസുകാരനായ തിലകൻ, മകൻ മോഹൻലാൽ ഒരു പോലീസ് SI ആയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛൻ, മകനും അതുപോലെ. അവസാനം മോഹൻലാൽ തെരുവിലൊക്കെ ഉണ്ടാകുന്ന ചില സംഘർഷങ്ങളുടെയും സംഘട്ടങ്ങളുടെയും ഒക്കെ ബലമായി പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ ഇടും. ലോക്കപ്പിലിട്ട് പോലീസായ അച്ഛൻ മകനെ പോലീസുകാരൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് അടിക്കേണ്ടി വരും. ആ അടിച്ചതിന് ശേഷം ലോക്കപ്പ് മുറിയിലേക്ക് കയ്യിലൊരു പൊതിച്ചോറുമായി വരുന്നൊരു തിലകനുണ്ട്. ആ പൊതിച്ചോറ് ലോക്കപ്പിൽ കിടക്കുന്ന മകന് പോലീസുകാരനായ അച്ഛനാകുന്ന തിലകൻ കൈമാറുമ്പോഴുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. ആ സീന് എപ്പോഴും ഇങ്ങനെ മുന്നിൽ കടന്നു വരികയാണ്. നമുക്കതൊന്ന് കാണാം.